നമസ്കാരം. ഞാൻ രാജഗോപാൽ, പാർലമെൻറ്റിയുടെ ചെയർമാനാണ്. ക്യാൻവാസിൽ ജീവിതവും സൗന്ദര്യവും നിറച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ ചിത്രകാരരോടും ഒരു വാക്ക്: നിങ്ങളുടെ ആ സൃഷ്ടിയുടെ വില എത്രയോ പതിന്മടങ്ങ് വർദ്ധിക്കും. അത് ഒരു കണ്ണുനീർ തുടയ്ക്കാനോ ഒരു മുറിവുണക്കാനോ ഒരു വേദന മാറ്റാനോ ഉപകാരപ്രദമാകുമെങ്കിൽ സ്വന്തം ചിവരിൽ ഒരല്പം സൗന്ദര്യം ഒരുക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരോടും നിങ്ങൾ ഒരു ചിത്രത്തിന് കൊടുക്കുന്ന വില മതി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഒരു വർഷത്തേക്ക് നടന്നു പോകാൻ. പാർലമെൻറ്റിയുടെ സന്നദ്ധ പ്രവർത്തകർ ഒരുക്കുന്ന മഞ്ഞുതുള്ളി വെർച്വൽ എക്സിബിഷനിൽ പങ്കുചേരൂ. എല്ലാവർക്കും സ്വാഗതം. Good evening. I am Balan Madhavan. I am a senior fellow with the International League of Conservation Photographers. I am extremely happy to be part of the virtual exhibition organized by Paleo India under the able leadership of Padma Shri Dr. Rajagopal. Paleo India is an organization which is in the forefront of palliative treatment in India. This exhibition has been going on from 2014. However, this is the first time photography has been included, and I have donated 22 of my photographs taken from across the world, printed on canvas, to be part of this exhibition and sale. The entire proceed from the sale of this exhibition will go to support the children of palliative patients. So I request all of you to watch this exhibition online and also support this great and noble cause of Paleo India. Thank you. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആസിഫ് അലിക്കോ. ബഹുമാന്യനായ പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ നയിക്കുന്ന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയം ഇന്ത്യയുടെ മഞ്ഞുതുള്ളികൾ എന്ന ചിത്ര പ്രദർശനത്തിന്, ഓൺലൈൻ ചിത്ര പ്രദർശനത്തിന് എന്റെ പേരിലും കോമസെൻസിന്റെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കോമസെൻസിനോട് സഹകരിക്കുന്ന ഒരുപാട് ചിത്രകാരി ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അവർക്ക് നമ്മൾ സൗജന്യമായി നൽകി. കോമസെൻസിന്റെ ഗ്രൂപ്പിൽ നിന്നും ഇത്ര ചന്ദ ഗ്രൂപ്പിൽ നിന്നും വിജി ഭാസ്കറും, ഇരട്ടക്കുട്ടികളായ ആര്യ അഞ്ജനയും, കൂടാതെ പ്രിയപ്പെട്ട കോട്ടയം ചിത്രങ്ങൾ, കൂടാതെ കോമസെൻസിനോട് സഹകരിക്കുന്ന ഷീലാജി, ഷീല കൊച്ചേസ്, ഷീലാമ നദി, ഷീല എന്നിവരുടെ ചിത്രങ്ങളും നാം നൽകിയിരിക്കുന്നു. ഈ ചിത്രങ്ങളെല്ലാം തന്നെ വാങ്ങി നിങ്ങൾ അവരോട് സഹകരിക്കണം. ഇതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, ആരോഗ്യമില്ലാത്തവരെ, അസുഖബാധിതരായവരെ, ക്യാൻസർ ബാധിതരെ, അവരുടെ കുട്ടികളുടെ പഠനത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ എല്ലാവരും സഹകരിക്കണമെന്നും ചിത്രങ്ങളൊക്കെ വാങ്ങി അവരോട് ഈ സംരംഭത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഒരു സംഘാടകൻ എന്ന നിലയിൽ ഞാൻ അറിയിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.
Good morning. Palliative care is an excellent way for us to contribute for a noble cause, for a part of society that very much needs it in these very troubled times. I'm an amateur photographer. I just walk around taking a lot of photos. But I thought it an excellent way to support the part of society that very much needs it at this point of time. And I request all of you to support this noble cause by buying these photos, these framed photos, and make it and help those children who needs this help at this point of time. Thank you. Thank you.
Here comes our beloved CEO, Mr. Manoj GS, with a message on the importance of palliative care and our works in the previous year. ഒക്ടോബർ മാസം രണ്ടാമത്തെ ശനിയാഴ്ച ലോകവ്യാപകമായി വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. സാധാരണഗതിയിൽ ആ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ എന്ന് പറയുന്നത് എല്ലാ സംഘടനകൾക്കും പൊതുവെ അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുകയും ആ ദിവസം രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പാലിയം ഇന്ത്യയും എല്ലാ വർഷവും വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ ആഘോഷിക്കുന്നു, ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നു. നമുക്കറിയാം വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവും ഭാരതവും നമ്മൾ കേരളവുമല്ല, COVID-19 എന്ന ഒരു വ്യാപനം വലിയ രീതിയിൽ തന്നെ നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ അതിന് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനും വലിയ രീതിയിലുള്ള മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലിയമിന്റെ കഴിഞ്ഞ വർഷങ്ങളായി പാലിയമിന്റെ വെൽവിഷേഴ്സും വോളണ്ടിയേഴ്സും ചേർന്നുകൊണ്ട് മഞ്ഞുതുള്ളി എന്ന രീതിയിൽ ഒരു ചിത്ര പ്രദർശനം നടത്തി വരികയാണ് തിരുവനന്തപുരത്ത്. മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ പരിചരണത്തിലുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ആ തുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ പ്രോഗ്രാം നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടായ ഒരവസ്ഥയാണ്. പക്ഷേ നമ്മളുടെ വോളണ്ടിയേഴ്സും അതേപോലെ തന്നെ നമ്മളുടെ അഭ്യുദയകാംക്ഷികളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ പ്രാവശ്യം ആ മഞ്ഞുതുള്ളിയെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു മഹാമാരിയുള്ള സമയത്ത് പോലും ഒത്തൊരുമയോടുകൂടി നിന്ന് നമ്മൾക്ക് വേണ്ടി സഹകരിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും വെൽവിഷേഴ്സിനും ആദ്യം തന്നെ എന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. നമുക്കറിയാം ഒരു സാന്ത്വന പരിചരണം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകളുടെയും ആവശ്യമുണ്ട്. ഇപ്രാവശ്യം ഈ മഞ്ഞുതുള്ളിയിൽ വളരെ പ്രഗത്ഭരായ പല ചിത്രകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ വർഷത്തെ ലോക പാലിയേറ്റീവ് കെയർ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 10 ശനിയാഴ്ചയാണ്. അന്ന് ഈ മഞ്ഞുതുള്ളി എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, നിങ്ങൾ ചിത്രങ്ങൾ വാങ്ങിക്കുക, നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ സംഭാവന ചെയ്യുക, ഈ ഒരു മഞ്ഞുതുള്ളി വളരെ ഗംഭീരമാക്കി വിജയിപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ പരിചയമുള്ള ഗ്രൂപ്പിലേക്കും ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. നന്ദി.